സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം ശനി. ഭൗമദിനം എന്നാണ് April 22. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഡീമോസ് ഗ്രഹം. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസം January 3. ഒരു പാർസെക് എന്നാൽ എത്ര പ്രകാശവർഷമാണ്? 3.26. നഗ്നനേത്രം കൊണ്ട് കാണുവാൻ കഴിയുന്ന ഏറ്റവും അകലമുള്ള വസ്തു ആൻഡ്രോമീഡ ഗാലക്സി. സെറ്റ് റിയൽ മെസ്സഞ്ചർ എന്ന പുസ്തകം എഴുതിയതാര്? ഗലീലിയോ. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷമായി പ്രഖ്യാപിച്ചത് ഏത് വർഷത്തെയാണ്? 2009. വാൽ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ആദ്യമായി ആരംഭിച്ചത് ആരാണ്? എഡ്മണ്ട് ഹാലി. ഭൂമി ഉരുണ്ടതാണെന്നും ചലനാത്മകം ആണെന്നും ആദ്യമായി അഭിപ്രായപ്പെട്ടത് ആരാണ്? പൈതഗോറസ്. ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹം ഇറിസ്. ഫലക ചലനങ്ങൾ നിലനിൽക്കുന്ന ഏക ഗ്രഹം ഭൂമി. ചൊവ്വയിലേക്ക് അമേരിക്ക അയച്ച് സഞ്ചരിക്കുന്ന യന്ത്രമനുഷ്യൻ സ്പിരിറ്റ്. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ചന്ദ്രന്. ഇതുവരെ മനുഷ്യനെ വഹിച്ചുകൊണ്ട് എത്ര ചാന്ദ്രബൗത്യങ്ങൾ നടത്തിയിട്ടുണ്ട്? 6. ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക്. യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയ വർഷം 1961. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്നും സ്വയം ഭ്രമണം ചെയ്യുന്നു എന്നും ആദ്യം സമർത്ഥിച്ചത് ആരാണ്? അരിസ്റ്റോക്കസ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദ സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര. ഗർത്തങ്ങൾക്കു വ്യാസൻ, വാൽമീകി, ഹോമർ തുടങ്ങിയ കവികളുടെ പേര് നൽകിയിരിക്കുന്നത് ഏത് ഗ്രഹത്തിനാണ്? ബുധൻ. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500°C. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി നിർണയിച്ചത് ആരാണ്? ഇറാത്തോസ്താനീസ്. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം. രാത്രികാലങ്ങളിൽ ഏറ്റവും പ്രകാശമായി കാണപ്പെടുന്ന നക്ഷത്രം സിറിയസ്. ISROയുടെ ആത്മവാക്യം എന്താണ്? മാനവരാശിയുടെ സേവനത്തിനായി. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹമായി അറിയപ്പെടുന്നത് ഏത്? ജുഗു. ചന്ദ്രയാൻ 1 മൂൺ ഇമ്പാക്ട് വാഹനം ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ പ്രദേശം ഏത്? ചന്ദ്രയാൻ 1 മൂൺ ഇമ്പാക്ട് വാഹനം ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ പ്രദേശം ഏത്? ഷാക്കിൾട്ടൺ ക്രാക്ടർ. ഇന്ത്യയുടെ പ്രഥമ ഗ്രഹാന്തര പര്യവേക്ഷണ ദൗത്യമേതായിരുന്നു? മംഗൾയാൻ 1. 1968 February 2 ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത്? തുമ്പ. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏത്? ശ്രീഹരിക്കോട്ട. യൂറോപ്യൻ യൂണിയന്റെ ഉപഗ്രഹ ഹാധിഷ്ഠിത നാവിക സംവിധാനം ഏത്? ഗലീലിയോ.
ഗൂഗിൾ എർത്തിന് പകരമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം ഏത്? ഭുവൻ. ഇന്ത്യയുടെ പ്രഥമ ചാര ഉപഗ്രഹമായി അറിയപ്പെടുന്നത് എമിസാറ്റ്. ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ രാജാവ് ആരായിരുന്നു? ലൂയി 16. ഏതു വിപ്ലവത്തെ തുടർന്നാണ് നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ പ്രഥമ കൗൺസിലർ ആയത്? ഫ്രഞ്ച് വിപ്ലവം. ലോങ് പാർലമെൻറ്റ് വിളിച്ചുകൂട്ടിയ ഭരണാധികാരി ആരാണ്? ചാൾസ് 1 രാജാവ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റൂസോ. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ. കൃത്യവും വ്യക്തവുമായ ഫാക്ടറി നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? ഇംഗ്ലണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫ്രോസൺ. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തി ആര്? ലൂയി 15. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് എന്ന്? 1776 ജൂലൈ 4. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് വിപ്ലവമാണ്? ഫ്രഞ്ച് വിപ്ലവം. എ.കെ. ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റൻ ആയി പ്രവർത്തിച്ച സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം. വിദ്യാപോഷിണി സഭ ആരംഭിച്ചത് ആര്? സഹോദരൻ അയ്യപ്പൻ. മഹാത്മാ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളി. SNDP യോഗത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ധർമ്മ ഭടന സംഘം രൂപീകരിച്ചത് ആര്? ടി.കെ. മാധവൻ. കേന്ദ്രമന്ത്രിസഭയിലെ ആദ്യ മലയാളി ഡോക്ടർ ജോൺ മത്തായി. കൊച്ചിയിലെ രണ്ടാമത്തെ ജനകീയ മന്ത്രി ഡോക്ടർ എ.ആർ. മേനോൻ. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938. രാജ്യസഭയുടെ അധ്യക്ഷൻ ആയ ഏക മലയാളി കെ.ആർ. നാരായണൻ. സഖാവ് എന്ന നാടകം ആരുടെ ജീവിതകഥയാണ് അവതരിപ്പിക്കുന്നത്? പി. കൃഷ്ണൻ പിള്ള. ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി മലയാളത്തിൽ കാറൽ മാർക്സിൻ്റെ ജീവചരിത്രം രചിച്ചത്? സ്വദേശാഭിമാനി കെ. രാമകൃഷ്ണൻ പിള്ള. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വ്യക്തി ആര്? ഗാന്ധിജി. ഫ്രഞ്ച് ഭാഷ പ്രചാരത്തിലുള്ള കേന്ദ്ര ഭരണ പ്രദേശം ഏത്? പുതുച്ചേരി. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഹൈദരാബാദ്. ഗാന്ധി സമാധാന സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ ആര്? ബാബ ആംതേ. ഗാന്ധിജി ആദ്യമായി സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം 1937. കേരളത്തിലെ കണ്ടോൺമെൻറ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കണ്ണൂർ. പ്രസിദ്ധമായ ഇൻ്റർവ്യൂ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻഡമാൻ ദ്വീപ് സമൂഹത്തിൽ. ISROയുടെ പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏത്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. സാൻഡൽവുഡ് എന്നറിയപ്പെടുന്ന സിനിമാ മേഖല ഏത് ഭാഷയിലാണ്? കന്നഡ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതി ഏത്? ആദായ നികുതി. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം ഏതിനത്തിലാണ് ഉൾപ്പെടുത്തുന്നത്? GNP. ദേശീയ വരുമാനത്തിൻ്റെ മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് സഹായമായത് എന്ത്? GDP. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവുമധികം സംഭാവന ചെയ്യുന്ന മേഖല ഏത്? തൃതീയ മേഖല.
അറിവ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ ഏത് മേഖലയുടെ ഭാഗമാണ്? തൃതീയ മേഖല. ദേശീയ വരുമാനത്തിനായി ബന്ധപ്പെട്ട മൂന്ന് മേഖലകൾ ഏവ? കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. ഒരു സംരംഭത്തിലോ സമൂഹത്തിലോ ഉള്ള ആളുകളുടെ കൂട്ടായ അറിവിനെ എങ്ങനെ വിശദീകരിക്കുന്നു? ഭൗതിക മൂലധനം. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള സർക്കാർ ഏജൻസി ഏത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അഥവാ CSO. ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത്? പ്രതിശീർഷ വരുമാനം അഥവാ ആളോഹരി വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ പ്രാഥമിക മേഖലയുടെ സംഭാവന എത്രത്തോളം? 19%. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൻ്റെ 53% സംഭാവന ചെയ്യുന്ന മേഖല ഏത്? തൃതീയ മേഖല. ഒരണ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥി സംഘടന കേരള വിദ്യാർത്ഥി യൂണിയൻ. കാവുമ്പായി സമരം നടന്ന വർഷം 1946. ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന കൃതി രചിച്ചത് ആര്? EMS നമ്പൂതിരിപ്പാട്. 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുമ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? TKS മണി. കടമ്പത്തത്ത് കട്ടനാരുടെ യഥാർത്ഥ പേര്? പൗലോസ്. രാജ്യസഭ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാള കവി? ജി ശങ്കരക്കുറുപ്പ്. ടൂറിസം വ്യവസായമായി കേരളം അംഗീകരിച്ച വർഷം 1986. 1956 കേരളം രൂപീകരിക്കുമ്പോൾ ജില്ലകളുടെ എണ്ണം? 5. കേരളം ഭരിച്ച ഏക മുസ്ലിം രാജവംശം? അറക്കൽ രാജവംശം. കേരളം ഭരിച്ച ഏക ക്രിസ്ത്യൻ രാജവംശം? വില്ലാർവട്ടം രാജവംശം.